ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന CC ബഡാസ് CC ആഫ്റ്റർ എഡിറ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ട്രെൻഡിങ് ആയിട്ട് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റ് വീഡിയോ ആണിത്. വളരെ ട്രെൻഡിങ് ആയിട്ടും വൈറലായിരിക്കുന്ന ഒരു എഫക്റ്റാണ് ബഡാസ് CC എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും 4K വീഡിയോ ഫോട്ടോസോ നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. ഞാനിവിടെ 4K ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫോട്ടോ വെച്ചും നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ എടുത്ത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് മുകളിൽ കാണുന്ന ഏത് ഫ്രെയിം റേറ്റ് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റെസൊല്യൂഷൻ ഞാൻ 1.1 ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റെസൊല്യൂഷൻ ഒരു 4K ഫുൾ HD ഏതെങ്കിലും ആക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാക്കിയ ശേഷം ഫ്രെയിം റേറ്റ് 30 തന്നെ കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിയ ശേഷം ക്രിയേറ്റ് എ പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് വരുന്ന കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വീഡിയോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്ന ശേഷം ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീഡിയോ ആഡ് ചെയ്ത ശേഷം നമുക്കത് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ എഴുതി കൊടുക്കുക. അതിനുശേഷം മൂവാം ട്രാൻസാക്ഷന് ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കാം. സ്ക്രീൻ ഫിറ്റായിട്ട് വരും. നിങ്ങൾ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ പലതായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയുടെ പല നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗം മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ലാസ്റ്റ് എൻഡിങ്ങിനെ കാണിക്കുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിലും ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഞാൻ വീഡിയോ ആണ് ആഡ് ചെയ്ത് കാണിക്കുന്നത്. അത് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 5 ലെയറായിട്ടാണ് എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. കറക്റ്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കറക്റ്റായിട്ട് വീഡിയോ കട്ട് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റിംഗ് ആരംഭിക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5-6 ലെയറായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലെയറിൽ മാത്രം എഫക്റ്റുകൾ കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്കൊരു ഫസ്റ്റിലൊരു റെഡ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുക്കുക. അതിനുശേഷം മൂവാണ്ട് ആണസോ ചെന്ന ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ഈ എഫക്റ്റ് മതി. അതിനായിട്ട് അവിടെ നമുക്കൊരു റെഡ് മാർക്ക് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച ശേഷം അവിടെ ഒരു റെഡ് മാർക്ക് കൊടുത്ത് ഒരു എക്സസ് ആയിട്ട് നിൽക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ആഡ് ചെയ്ത റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മദർ താഴെ കാണുന്ന അതർ സെലക്ട് ചെയ്ത ശേഷം കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമേജ് വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിലാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് എഫക്റ്റുകൾ ഒരു 4 എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുക. എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്ത ശേഷം കളർ ആൻഡ് ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുക. അത് സെലക്ട് ചെയ്യാത്ത നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അത് തന്നെ കിടന്നാൽ മതി. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. വീണ്ടും അടുത്ത എഫക്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ബ്ലർ എഫക്റ്റ് കൊടുക്കുന്നു. ബ്ലർ എഫക്റ്റ് കൊടുക്കുന്ന ഗേഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് കാണുന്നതോ, ആ എഫക്റ്റ് കൊടുക്കുക. ആ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്ത ശേഷം അതിനകത്ത് സെലക്ട് ചെയ്യാൻ നേരത്ത് സ്ട്രെങ്ത് കാണുന്നത്, സ്ട്രെങ്ത് നമുക്ക് വലത്തോട്ട് ഡ്രാഗ് ചെയ്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു 450 ആക്കി കൊടുക്കാം. കറക്റ്റായിട്ട് 450 കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം അതിനകത്ത് കോൺട്രാസ്റ്റിനകത്ത് സോഫ്റ്റ് ലൈറ്റ് എന്ന് കാണുന്നുണ്ടോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എഫക്റ്റ് കുറച്ച് കൊടുക്കുക. ഒരു 65 കൊടുക്കുക അതിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ എഫക്റ്റ്. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീഡിയോയുടെ ആദ്യം വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കുക. മൂവാം ട്രാൻസ്ഫർ ചെന്ന ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത എക്സസ് ആയിട്ട് നിൽക്കുന്ന റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് അതിനാണ് അടുത്ത എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക, അതർ ചെല്ലുക, കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിനകത്ത് കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതൊക്കെ വീഡിയോ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എഫക്റ്റുകൾ അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഷാർപ്പൻ കൊടുക്കുക. അതിനായിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബ്ലറിനകത്ത് ഷാർപ്പൻ കാണുന്ന ഒരു ലോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യാൻ നേരത്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷാർപ്പൻ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് കാണുന്നുണ്ടല്ലോ, സ്ട്രെങ്ത് 0.30 തന്നെ ആക്കി കൊടുക്കുക. 0.30 തന്നെ ആക്കി കൊടുക്കുക. 30 തന്നെ ആക്കി കൊടുത്ത ശേഷം നമുക്ക് റെഡ്യൂസ് കാണുന്നുണ്ടല്ലോ, റെഡ്യൂസ് നമുക്ക് കുറച്ച് കൊടുക്കാം. അതായത് 2.0 ആക്കി കൊടുക്കുക. കുറച്ച് കൂട്ടി കൊടുക്കാം. 2.0 കറക്റ്റായിട്ട് കൊടുക്കുക. 2.0 തന്നെ കൊടുക്കുക. ഇത്ര റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇത്ര എഫക്റ്റ് കൊടുത്താൽ മതി. ഇനി അടുത്ത റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ബാക്ക് അടിക്കുക. കംപ്ലീറ്റ് ബാക്ക് അടിച്ച ശേഷം back edge, complete back edge session, number plus button click in the plus button click the session, number add the rectangle shape correct at Adi Dudukan, Molekana, Moon dot click it, fill comments a shade Udukunu. Move and answer channel session, Monam the Garden options altered, Corte soon J Udukunu. Soon J the Gurta session, number effective Udukambonu, effect another copy to background on the first let effect and Guduka, I effected Udukunu, add of Udukunu, other Saltiano, Adanata copy to background first leg on Salted, standard settings selected Udukunu, other session Namaka add the effective add Juruk. Then at add of Tikilkino, other than the Kalana light Nath, highlights and sad on the Ganamala Salted Uduka, another standard settings Saltia, other session highlights will start with other highlights in the value. 125% തന്നെ കൊടുക്കുക 125% കൊടുക്കുക ഷാഡോസ് കാണുന്നുണ്ടല്ലോ ഷാഡോസ് ഒരു കുറച്ച് കൊടുക്കുക ഒരു 75% എങ്കിലും കൊടുക്കുക കറക്റ്റ് ആയിട്ട് ഒരു 75 കുറച്ച് ടാഗ് ചെയ്ത ശേഷം ഒരു 75 നമുക്ക് കൊടുക്കാം 75% കറക്റ്റ് ആക്കി കൊടുത്ത ശേഷം അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത എഫക്റ്റ് നമുക്ക് എക്സ്പോഷൻ ഗാമ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനകത്ത് ആഡ് എഫക്റ്റ് കൊടുക്കുക കളർ ആൻഡ് ലൈറ്റ് ചെയ്യുന്ന ശേഷം എക്സ്പോഷൻ ഗാമ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് വാല്യൂ നമുക്ക് ചേഞ്ച് കൊടുക്കാം അതിന്റെ എക്സ്പോഷർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഒരു 80 ആക്കി കൊടുക്കാം കറക്റ്റ് ആയിട്ട് നോക്കാം കളർ ബൈ സ്ക്രീനിൽ നോക്കാൻ കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്കൊരു ബ്രൈറ്റ് കൂടി വരുന്നത് കറക്റ്റ് ആയിട്ട് ഒരു 80 ആക്കി നമുക്ക് കൊടുക്കാം ഗാമ കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കാൻ ഒരു 850 ആക്കി നമുക്ക് കൊടുക്കാം 0.850 കറക്റ്റ് തന്നെ വാല്യൂ കൊടുക്കുക 850 തന്നെ കൊടുത്ത ശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് അടുത്ത എഫക്റ്റ് നമുക്ക് സാച്ചുറേഷൻ വൈബ്രൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് ആഡ് എഫക്റ്റ് കൊടുക്കുക കളർ ആൻഡ് ലൈറ്റ് ചെയ്യുക കളർ ആൻഡ് ലൈറ്റിന് താഴെ ഡ്രാഗ് ചെയ്യാൻ നമുക്ക് സാച്ചുറേഷൻ വൈബ്രൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ്റെ വാല്യൂ മാത്രം കൂട്ടി കൊടുത്താൽ മതി സെലക്ട് ചെയ്ത ശേഷം സാച്ചുറേഷൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കുക കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 34% തന്നെ കൊടുക്കുക കറക്റ്റായിട്ട് വൈബ്രൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സാച്ചുറേഷൻ മാത്രം കൊടുക്കുക 34% തന്നെ കൊടുക്കുക അതിനുശേഷം എഫക്റ്റ് നമുക്ക് RGB ചാനലാണ് കൊടുക്കേണ്ടത് അതിന് ഗേഡിങ്ങിൻ്റെ ആ എഫക്റ്റ് കൊടുക്കാനായിട്ട് താഴെ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഡ്രാഗ് ചെയ്യുന്ന നേരത്ത് നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അതർ സെലക്ട് ചെയ്യുക താഴെ ഡ്രാഗ് ചെയ്യുന്നത് അതറിനകത്ത് ചാനൽ RGB എന്ന് കാണുന്നുണ്ടോ സെക്കൻഡ് കാണുന്നത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് RGB എന്ന് കാണുന്നത് സെലക്ട് ചെയ്യുക അതിനകത്ത് 6 കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് ലെഗ് 6 അത് തന്നെ G കാണുന്നതിനകത്ത് Y ആക്കി കൊടുക്കുക 6 Y ആക്കി തന്നെ കൊടുക്കുക B കൊടുത്ത് മൂന്നാമത് കാണുന്ന B തന്നെ ലാസ്റ്റ് കാണുന്നത് 1 കൊടുക്കുക അത് RYB1 എന്ന വാല്യൂ തന്നെ കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം 4ാമത്തെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അടുത്ത റെഡ് ലൈൻ അത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുന്നു റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുന്നു നമ്മൾ അതെടുത്തിട്ട് കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കൊടുക്കാം കൊടുത്ത ശേഷം അത് മുമ്പ് കാണിച്ച പോലെ എഫക്റ്റ് എടുക്കുന്നു ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അതർ സെലക്ട് ചെയ്ത ശേഷം താഴെ ചെന്ന ശേഷം അതിനകത്തുനിന്ന് കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കാൻ നമുക്ക് വീഡിയോ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനകത്ത് എഫക്റ്റുകളൊന്നും കൊടുക്കേണ്ട അതിനകത്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓവർലേ എഫക്റ്റ് കൊടുക്കുക ഓവർലേ എഫക്റ്റ് കൊടുക്കാൻ നേരത്ത് നമുക്കിപ്പം തന്നെ ബഡാസ് CC എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലിക്കർ എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഫ്ലിക്കർ എഫക്റ്റ് കൊടുത്തില്ലെങ്കിലും കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത് ഫ്ലിക്കർ എഫക്റ്റ് കൊടുക്കാൻ പോവാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഫിൽ കോമൻസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് ഓപ്ഷനിലാണ് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കൊടുത്ത ശേഷം നമുക്ക് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിനൊരു എഫക്റ്റ് കൊടുക്കണം അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മുമ്പത്തെ പോലെ തന്നെ എഫക്റ്റ് എടുക്കുന്നു എഫക്റ്റ് എടുത്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്തുനിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോപ്പി ടു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യാൻ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത എഫക്റ്റ് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് എക്സ്പോഷൻ ഗാമ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എക്സ്പോഷൻ്റെ വാല്യൂ ഒരു 50 ആക്കി തന്നെ കൊടുക്കുക കട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നിടത്ത് 0.50 തന്നെ കൊടുക്കുക എക്സ്പോഷൻ്റെ വാല്യൂ മാത്രം 50 ആക്കി കൊടുത്ത ശേഷം നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഒരു ഫ്ലിക്കർ എഫക്റ്റാണ് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അതിനൊരു ബാക്ക് അടിക്കുക ഈ എഫക്റ്റ് ബാക്ക് അടിച്ച ശേഷം നമുക്ക് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി കാണുന്നുണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം അതിന് ഫ്ലിക്കർ എഫക്റ്റ് കാണുന്നുണ്ട് ആ ഫ്ലിക്കർ എഫക്റ്റ് സെലക്ട് കൊടുക്കുക ഫ്ലിക്കർ എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ എല്ലാം ഫ്രീക്വൻസി സ്ട്രെങ്തും സ്പീഡും എല്ലാം വലത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളാക്കി കൊടുക്കുക എല്ലാത്തിൻ്റെയും വാല്യൂ സ്ട്രെങ്തിൻ്റെയും വാല്യൂ ഫുള്ളാക്കുക സീഡിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ബാക്ക് അടിച്ച ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക അതിപ്പം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ബഡാസ് CC എഫക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് എല്ലാ വീഡിയോയ്ക്കും ക്ലിക്ക് ചെയ്യാനായിട്ട് മുഴുവൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോയുടെ എൻഡിങ് വരിക, നമ്മൾ ആടിയിരിക്കുന്ന എല്ലാ വീഡിയോയ്ക്കും ഈ എഫക്റ്റ് കിട്ടാൻ അടിപ്പം കാണിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വീഡിയോയ്ക്കും ആ എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ബഡാസ് CC എഫക്റ്റ് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കണ്ടാൽ എന്തുമാത്രം എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള കമൻറ്റ് പറഞ്ഞ് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ഒരു എക്സ്പോർട്ട് ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ, അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്ത പേജ് വരാൻ നേരത്ത് സേവ് ചെയ്യാമെന്നുണ്ട്. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് സെലക്ട് ചെയ്യുക. വീഡിയോസ് സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഫുൾ HD നോക്കുക. സേവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.